ഫോൺ ചോർത്തൽ വിവാദത്തിനിടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം കർഷക സമരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ചട്ടപ്രകാരം എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് സർവകക്ഷിയോഗത്തിൽ പ്രധാനമന്ത്രി ഉറപ്പ് കൊടുത്തിരുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം കോവിഡ് വ്യാപനം കർഷക സമരം ഇന്ധന വിലക്കയറ്റം സഹകരണ രൂപീകരണം അതിർത്തി വിഷയങ്ങൾ എന്നിവ സഭയെ പ്രക്ഷുബ്ധമാക്കും കർഷക സമരം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായെന്ന് പാർട്ടി എം മനീഷ് തിവാരി പറഞ്ഞു ജനസംഖ്യാ നിയന്ത്രണത്തിനായി ബി ജെ പി എം പിമാർ സ്വകാര്യ ബിൽ കൊണ്ടുവരുന്നത് ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലിന് വഴിവെക്കും ഞായറാഴ്ച ചേർന്ന സർവകക്ഷി യോഗത്തിൽ സഭയുടെ സുഗമമായ നടത്തിപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചു സമ്മേളനത്തിൽ ആരോഗ്യപരവും ഫലപ്രദവുമായ ചർച്ച നടക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മുപ്പതിലധികം ബില്ലുകൾ വർഷകാല സമ്മേളനത്തിന്റെ പരിഗണനയ്ക്ക് വരും അതിൽ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധത്തിന് കാരണമാകും വൈദ്യുത മേഖലയുടെ പൊളിച്ചെഴുത്ത് ലഭ്യമാക്കുന്ന ബിൽ മേഖലയെ സ്വകാര്യവൽക്കരണത്തിലേക്കും നയിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഓഗസ്റ്റ് പതിമൂന്ന് വരെയാണ് സമ്മേളനം ഇരുസഭകളും രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് വരെ ചേരും ആർ ടി പി സിആർ പരിശോധനയ്ക്ക് വേണ്ട സൗകര്യം പാർലമെന്റ് മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി